തുണി മാറുന്ന പോലെയാണ് കോൺഗ്രസ്സുകാർ നിന്ന നിപ്പിൽ വാക്കു മാറുന്നത്. ഒരാവേശത്തിൽ വായിൽ വരുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയും. പിന്നീട് പണിപാടി എന്ന് മനസ്സിലായാൽ പറഞ്ഞതങ്ങ് മാറ്റി പറയും. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഈ കോൺഗ്രസ്സുകാർക്ക്? അവനവൻ്റെ വായി കിടക്കുന്ന നാക്ക് മര്യാദ കെട്ടാൽ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടാകുമോ? നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറയുകയും ചെയ്യുകയും ചെയ്യുക. കുട്ടി നേതാക്കളും ഇങ്ങനെ തന്നെ. കഴിഞ്ഞ ദിവസം നമ്മുടെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആവേശത്തിന് പുറത്തൊരു ഡയലോഗ് അടിച്ചു. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധത്തിൽ ഇനി കരിങ്കൊടിയല്ല ഷൂവെയറാണെന്ന്. എങ്ങനെയെങ്കിലും നവകേരള സദസ്സ് തകർക്കണമെന്ന ഉദ്ദേശത്തോടെ എന്തും ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്തായാലും പ്രതിഷേധം കടുത്തതോടെ അലോഷ്യസ് അച്ചായൻ വന്നൊന്ന് തിരുത്തിയിട്ടുണ്ട്. ഇനി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിൽ ഷൂവെയർ ഉണ്ടാകില്ലെന്ന്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ അതിക്രമത്തിൽ പോലീസ് കേസെടുത്തതോടെയാണ് KSUവിന്റെ ഈ മലക്കം മറച്ചിൽ. പെരുമ്പാവൂർ ഓടക്കാലിയിൽ നവകേരള സദസ്സിനെതിരെ നടന്ന അക്രമത്തിൽ കടുത്ത നടപടിയുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ 4 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയാണ് കറുപ്പംപൊടി പോലീസ് കേസെടുത്തത്. ഇത്തരത്തിൽ പ്രതിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ജീവന് അപകടം ഉണ്ടായേക്കാമെന്ന ബോധ്യം പ്രതിഷേധക്കാർക്ക് ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിലെ നവകേരള സദസ് യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കോതമംഗലത്തേക്ക് പോകുമ്പോൾ ഓടക്കാലിൽ വെച്ചാണ് ബസ്സിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞത്. വെറുതെ കിടന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ പണി വാങ്ങി കൂട്ടാൻ കോൺഗ്രസ്സുകാർ മിടുക്കരാണ്.